ഹലോ ഫ്രണ്ട്സ്, വിസ അൺബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടില്ലേ, ഉഗാണ്ട, അതെ, ഈദി അമീൻ്റെ നാട്, അല്ലെങ്കിൽ ദി പേൾ ഓഫ് ആഫ്രിക്ക. ഈദി അമീൻ്റെ നാട് എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് ദി പേൾ ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്നതായിരിക്കും. കാരണം ഉഗാണ്ടയിലെ ജനങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ഈദി അമീൻ. കൂടുതൽ ഡീറ്റെയിൽസ് വേറെ കുറേ യൂട്യൂബേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ്, എന്തുകൊണ്ടാണ് ഈദി അമീൻ വെറുക്കപ്പെട്ടത് എന്നാണ്. അബുദാബിയിൽ നിന്ന് ബസ് കയറി ഇബൻ ബത്തൂത്ത് ഇറങ്ങി, അവിടെ നിന്ന് മെട്രോ പിടിച്ചിട്ട് അബുഹെയിൽ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ 2-ൽ എത്താൻ. എനിക്ക് ഫ്ലൈറ്റ് ഏകദേശം രാവിലെ 6 മണിക്ക് കേട്ടോ, ഞാൻ ലക്ഷം നേരത്തെ ഇവിടെ എത്തിയത്. ഇമിഗ്രേഷൻ കൗണ്ടറിലും ബാഗേജ് ചെക്കിംഗ് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ഒരു 10-20 മിനിറ്റ് കൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പം ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കാണും. രാവിലെ 5:55 ഫ്ലൈറ്റ്. ഇനി ഒരു കാര്യം പറയാൻ പറഞ്ഞു, എനിക്ക് ഏകദേശം ടോട്ടൽ എക്സ്പെൻസ് വന്നത് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് പ്ലസ് വിസ 1600 ദിർഹം. ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് വിസ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവരുടെ ഉഗാണ്ടയുടെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്തിട്ട് വെറും 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് വിസ അപ്ലൈ അപ്രൂവലായി കിട്ടി. ഫ്ലൈറ്റ് കയറുമ്പോൾ തന്നെ ഞാൻ എയർ ഹോസ്റ്റസിനോട് ചോദിച്ചു കോക്ക്പിറ്റ് കാണാൻ പറ്റുമെന്ന്. ഇപ്പോൾ സമയം ഏകദേശം 12 മണി കേട്ടോ. നമ്മൾ എൻഡബ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു എയർപോർട്ടിൻ്റെ ചരിത്രമുണ്ട്. 1976 ഈദി അമീന് ഉഗാണ്ട ഭരിച്ചിരുന്ന സമയത്ത് എയർ ഫ്രാൻസിൻ്റെ ഒരു വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ട് ഇവിടെയാണ് കൊണ്ട് ചർക്കിയത്. അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത് ഈദി അമീനാണ്. എന്നാൽ എന്താണ്ടായെന്ന് വെച്ചാൽ, ഇസ്രായേൽ സൈന്യം കെനിയക്കാരുടെ സഹായത്തോടുകൂടി ഈ ഹൈജാക്കേഴ്സിനെയും ഈദി അമീൻ്റെ കുറേ പട്ടാളക്കാരെയൊക്കെ കൊന്നിട്ട് വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നുണ്ട്. ഈദി അമീന് ഇതൊരു വലിയ തിരിച്ചടിയാണ്. ഇത് ഈ ഒറ്റ കാരണം കൊണ്ട് ഉഗാണ്ടയിലുള്ള കെനിയക്കാരെയൊക്കെ കുറേ ആൾക്കാർ കൊല്ലുകയും നാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം ശരിക്കും അറിയപ്പെടുന്നത് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് അല്ലെങ്കിൽ എൻഡവർ റെയ്ഡ്. ഇതിൻ്റെ കൂടുതൽ ചരിത്രം യൂട്യൂബിലുണ്ട്, അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. എൻ്റെ ബ്രദർ ഇവിടെ കമ്പാലയിലാണ് വർക്ക് ചെയ്യുന്നത്. ആളും ആളുടെ ഫ്രണ്ടും കൂടിയാണ് അവനെ പിക്ക് ചെയ്യാൻ വരുന്നത് ഇവിടുന്ന്. അപ്പോൾ ആളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ വണ്ടി ഓടിക്കുന്ന ആളാണ് കേട്ടോ സുരേഷ്. ആളാണ് ഫ്രണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് ബ്രദർ, പേര് രഞ്ജിത്ത്.